ഹായ്. സുരേഷ് ത്രിവേണിയുടെ ഡയറക്ഷനിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹിന്ദി ത്രില്ലർ ഡ്രാമ ഫിലിമായിരുന്നു ജൽസ എന്നുള്ളത്. വിദ്യാബാലനൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് എത്തുന്നത്. ഇനി ഒരു സിനിമയുടെ കഥാഗതിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇത്രേ ഉള്ളൂ, വലിയ സ്പോയിലറൊന്നും ആകുന്നില്ല. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ആക്സിഡൻ്റ് ആണ് കാണിക്കുന്നത്. ഒരു കാർ ഒരു പെൺകുട്ടിയുടെ മേൽ ഇടിക്കുകയാണ്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങളാണ് ഈ ഒരു സിനിമയുടെ ഒരു മുഖ്യ ആധാരം എന്നുള്ളത്. സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും എടുത്തു പറയേണ്ട ചില ആകർഷണീയ വശങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യം പറയേണ്ടത് അല്ലെങ്കിൽ മൊത്തത്തിൽ പറയേണ്ടത്, ഈ ഒരു സിനിമയ്ക്ക് ഒരു റിയലിസ്റ്റിക് സ്വഭാവമുണ്ട്. അതൊരു എന്താണ് പറയുന്നത്, നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു റിയാലിറ്റി എല്ലാ കാര്യത്തിലും, അതിപ്പോൾ കഥാപരിസരത്തിലായിക്കോട്ടെ കഥാപാത്രങ്ങളുടെ അഭിനയത്തിലായിക്കോട്ടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു റിയലിസ്റ്റിക് ഫീൽ ഉണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ മുഖ്യ ആകർഷണം എന്നുള്ളത്. ശരിക്കും ഒരു സിനിമയാണ് കാണുന്നത് എന്നുള്ളത് മറന്ന് നമ്മുടെ കൺമുന്നിൽ എന്തൊക്കെയാണ് സംഭവിക്കുകയാണ് ഓക്കെ ആ ഒരു രീതിയിലുള്ള ഫീൽ ഈ ഒരു സിനിമയ്ക്ക് തരാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. രണ്ടാമതായിട്ട് ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് അഭിനേതാക്കളുടെ പ്രകടനം. രണ്ട് താരങ്ങളുടെ മത്സരിച്ചുള്ള അഭിനയം, അങ്ങനെയാണ് പറയേണ്ടത്. ഒരാൾ അടുത്ത ആൾക്ക് വിട്ടുകൊടുക്കാതെ ആരാണ് ഏറ്റവും മികച്ചതായിട്ട് അഭിനയിക്കുന്നത് ഒന്ന് തോന്നിപ്പിക്കും വിധം, അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നും ഇവർ മത്സരിച്ചാണല്ലോ പ്രകടനം കാഴ്ചവെക്കുന്നത്, ഇതിൽ ആര് ജയിക്കും, നമുക്ക് തന്നെ ഒരു മാർക്കിടാൻ പറ്റില്ല. അത്രയും നീറ്റായിട്ട് രണ്ട് പ്രകടനങ്ങൾ കാഴ്ചവെച്ച വിദ്യാബാലൻ, അതുപോലെ തന്നെ ഷെഫാലി ഷാ എന്ന് പറയുന്ന ആക്ട്രസ്, നൈസ് എന്ന് പറയാൻ സാധിക്കും. ക്ലൈമാക്സിലോട്ടൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഷെഫാലി ഷാ എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസ്സൊക്കെ അന്യായം എന്നൊക്കെ പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള വളരെ ഗംഭീരമായിട്ടുള്ളതും റിയലിസ്റ്റിക് ആയിട്ടുള്ളതുമൊക്കെ ആയിട്ടുള്ള പ്രകടനം കൊടുത്തു. അതും ഈ ഒരു സിനിമയ്ക്ക് വളരെ ശക്തമായിട്ട് നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് ഘടകങ്ങളായി മാറിയിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. അതുപോലെ വിദ്യാബാലൻ്റെ ഒന്നും കാര്യം ഞാൻ കൂടുതലായിട്ട് പറയണ്ട, മാവേൽ മാങ്ങയാണ് കായ്ക്കുന്നതെന്നൊക്കെ പറയുന്ന പോലെ ഇരിക്കും. അവരുടെ പ്രകടനത്തെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ നീറ്റായിട്ടുള്ള ഒരു എന്താണ് ഒരു കഥാപാത്രങ്ങൾ, അത് എടുത്തിരുന്ന താരങ്ങൾ നീറ്റായിട്ട് തന്നെ അത് പ്രസൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ അടുത്ത ആകർഷണീയ വശം എന്നുള്ളത്. മൂന്നാമതായിട്ട് ചിത്രത്തിൻ്റെ കഥയിലേക്കും തിരക്കഥയിലേക്കും വരുമ്പോഴത്തേക്കും നമുക്ക് അസ്വാഭാവികമായിട്ടൊന്നും തന്നെ തോന്നുന്നില്ല, നമുക്ക് കൺമുന്നിൽ ചില കാര്യങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ചില സ്വഭാവങ്ങളെയാണ്. അത് നമ്മൾ ചില സമയത്ത് ചില സിറ്റുവേഷനിൽ നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കും. ആ തെറ്റായ തീരുമാനങ്ങൾ എന്നുള്ളത് നമ്മൾ എടുക്കുന്ന ടൈമിൽ അത് നമുക്ക് ശരിയായിരിക്കും, ഇങ്ങനെ ചെയ്താൽ മതി, ഇതാണ് എൻ്റെ എനിക്ക് തോന്നുന്നത് ഇതാണ് ശരിയെന്ന് അങ്ങനെ തോന്നുന്ന ഒരു നിമിഷമൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലൊക്കെ കടന്നു വന്നിട്ടുണ്ടാവും. എന്നാൽ പിന്നീട് അതങ്ങോട്ട് ആലോചിച്ചിട്ട് ശരി അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ശരി അതിപ്പോൾ എന്നെ ചെയ്യുന്നത്, അത് അതിനെ തരണം ഇനി ചെയ്യാൻ പറ്റില്ല, ചെയ്തു പോയി, തെറ്റ് ചെയ്തു പോയി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റിയലിസ്റ്റിക് കാര്യം, ഓക്കെ, സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർക്കിടയിൽ വരാവുന്ന ഒരു റിയലിസ്റ്റിക് കാര്യത്തെ തന്നെ കഥയ്ക്കുള്ളിലെടുത്തു. അതിനെ നീറ്റായിട്ട് ഞാൻ പറഞ്ഞു, ഇത്തരത്തിലുള്ള ഒരു കഥ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും അതിനൊരു ഡ്രാമ സ്വഭാവം ഉണ്ടാകും, സ്വാഭാവികമായിട്ടും പലർക്കും അതൊരു ഉറക്ക ഗുളികയുമായി മാറും. എന്നാൽ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ നീറ്റായിട്ടും അതുപോലെ തന്നെ എന്താണോ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ഡിസ്റ്റർബിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും, എന്താ സംഭവിക്കാൻ പോകുന്നത് ആ ഒരു ഫീൽ നൽകുന്ന രീതിയിലുള്ള ഒരു തിരക്കഥ റൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊണ്ട് നമുക്കിതൊരു ഡ്രാമ ത്രില്ലറാണ്, ഓക്കെ, ഒരു സ്ലോ പേസിലുള്ള സിനിമയാണെങ്കിലും തീർത്തും ബോറടിയൊന്നുമില്ലായിരുന്നു. ഒരു രണ്ട് മണിക്കൂർ സ്ക്രീനിൽ തന്നെ നോക്കിയിരിക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ക്രീൻ പ്ലേയും ഈ ഒരു സിനിമയ്ക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് ചിത്രത്തിൻ്റെ വിഷ്വൽസ് പറയണം, ഇതൊരു എന്താണ് ആഡംബരമൊക്കെ കലർത്തിയ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ചേരുവൽ കലർത്തിയ ഒരു സിനിമയല്ല, ഓക്കെ. അപ്പം ഈ സിനിമാറ്റോഗ്രഫിയുടെയൊക്കെ കാര്യം പറയുമ്പോഴത്തേക്കും ഈ സിനിമയ്ക്ക് ഇതാണ് കൊടുക്കേണ്ടതെന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമാറ്റോഗ്രഫി കാഴ്ചകളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു അൺറിയലിസ്റ്റിക് ആകരുത്, ഞാൻ ആദ്യം മുതൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കാണും, സിനിമയുടെ ഒരു കഥാപരിസരത്തിലൊക്കെ തന്നെ ഒരു റിയലിസ്റ്റിക് ഒരു ഫീല് വരണം. അതിനൊക്കെ ഏറ്റവും സഹായകരമായിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ അഭിനേതാക്കളുടെ പെർഫോമൻസും, അതിനൊപ്പം ഒരു അഭിനേതാവ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നിന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാമറ കാഴ്ചയും ഒക്കെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ മ്യൂസിക്കും വലിയ ആഡംബരമായിട്ടുള്ള മ്യൂസിക്കൊന്നും അല്ല, നമ്മളെ പിടിച്ചിരുത്തുന്നതിന് അല്ലെങ്കിൽ നമ്മളെ ഉറക്കം തൂങ്ങാതെ, അങ്ങനെ തന്നെ പറയാം, ഓക്കെ, ഒരു ഡ്രാമ ഫിലിമല്ലേ, നമ്മളെ ഉറക്കം തൂങ്ങാതെ ഇരുത്തുന്നതിന് മറ്റൊരു റീസണായി മാറിയിട്ടുള്ളത് ചിത്രത്തിൻ്റെ ഒരു നൈസായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പോസിറ്റീവ് ഘടകങ്ങൾ നിൽക്കുമ്പോഴും എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ പോസിറ്റീവ് വശങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് വളരെ ഗ്രിപ്പിംഗ് ആയിട്ട് പോകുന്ന ഒരു ത്രില്ലർ സിനിമയല്ല, ഓക്കെ. നമുക്ക് ശരിക്കും ലൈഫൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു റിയലിസ്റ്റിക് സ്വഭാവമുള്ള ഒരു സിനിമയാണ്. സോ ചില ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ഡ്രാമ ഫിലിംസൊക്കെ ഇഷ്ടമില്ലാത്ത ചില ആളുകൾക്ക് ചിലപ്പോൾ ഈ ഒരു സിനിമ ഒരു ഉറക്കുളിക്കായി മാറിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് മണിക്കൂർ സ്ക്രീനിൽ തന്നെ നോക്കിയിരുന്ന് കണ്ട ഒരു സിനിമയാണ്, ഓക്കെ. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക, വലിയ മോശമുള്ള അല്ലെങ്കിൽ വലിയ ഗംഭീര
ഭൈരവ എന്നല്ല പറയുന്നത്, പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു ഡ്രാമ ഫീലിലുള്ള ഒരു സബ്ജക്റ്റിനെ 2 മണിക്കൂറോളം പ്രേക്ഷകരെ ബോറടിപ്പിക്കാതെ പിടിച്ചിരുത്തി കാണിച്ചു എന്ന് പറയുന്നത് തന്നെ ഞാനൊരു ക്ലാപ്പ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഡയറക്ടറുടെ കാര്യവും പറയണം, നീറ്റായിട്ട് അദ്ദേഹം ഇല്ലെങ്കിൽ ഈ ഒരു സിനിമ ശരിക്കും ഒരു ഉറക്കംതുങ്ങിപ്പടമായി പോയേനെ. എന്തായാലും അദ്ദേഹത്തിന് ഒരു ക്ലാപ്പ്. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക, ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും. വലിയ എക്സ്പെക്ടേഷൻ വെച്ച് പോകേണ്ട സിനിമയല്ല, ഒരു ഡ്രാമ ത്രില്ലർ, ഓക്കെ, ഡ്രാമ എന്നുള്ള കാര്യത്തിന് ഇച്ചിരി മുൻതൂക്കം നൽകി അതിൻ്റെ സൈഡിലൂടെ അത്യാവശ്യം പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് തന്നെ അടുത്ത് എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ഡിസ്റ്റർബൻസ് ആണ്, പക്ഷേ എന്ത് സംഭവിക്കുക എന്നൊക്കെയുള്ള ഒരു ഫീൽ നൽകുന്ന രീതിയിൽ ഒരു ചെറിയൊരു ത്രില്ലർ ഫീല് നൽകിക്കൊണ്ടുപോകുന്ന ഒരു സാധാ സിനിമ, ഒരു കൊച്ചു സിനിമ. എന്തായാലും കണ്ടു നോക്കുക, ഒരു വട്ടം നിങ്ങൾ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7 out of 10 ആണ്, 10 out of 7. തീർച്ചയായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്, അവിടെ ഇംഗ്ലീഷ് സബ് ടൈറ്റിലും കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി കാണാം. പിന്നെ ഈ ഒരു സിനിമയിൽ അടൽ കണ്ടന്റ് ഒന്നുമില്ല, ധൈര്യമായിട്ട് ആദ്യം തൊട്ട് അവസാനം വരെയും കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഇരുന്ന് കാണാവുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെടുകയും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ തന്നെ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാൻ എത്തുമ്പോൾ തരും. ബൈ ബൈ.